ஹலோ, வெல்கம் பேக் டு மை சேனல் சன்ரோஸ் லைஃப். இன்னும் நம்மளுக்கு டிஸ்கஸ் ചെയ്യാൻ போகிறது நம்ம சன்ஸ்கிரீனை பற்றியാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സൺസ്ക്രീൻ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അൾട്രാ വയലറ്റ് രശ്മികളിൽ തന്നെ യു വി എ റേസും യു വി ബി റേസും ഉണ്ട്. അപ്പം യു വി എ റേസ് ആണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ചുളിവുകളൊക്കെ വീഴ്ത്തി ഏജ്ഡ് ആക്കാനും, അപ്പം യു വി ബി റേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ബേൺ ചെയ്യാനും, സൺ ബേൺ ഉണ്ടാക്കാനും കഴിവുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ബ്രാൻഡിൻ്റെ നോക്കി യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഷോപ്പിൽ കിട്ടുന്ന സൺസ്ക്രീൻ അല്ല, നമ്മളൊരു ഹോം മെയ്ഡ് സൺസ്ക്രീൻ എങ്ങനെയാണ് തയ്യാറാക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തുടർന്ന് വരുന്ന ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓളെന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് ഞാനിരുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ എനിക്ക് ഉടനെ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഹോം മെയ്ഡ് സൺസ്ക്രീന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചന്ദനപ്പൊടി എടുത്തിട്ടുണ്ട്, സാൻഡൽ പൗഡർ. അപ്പം ചന്ദനപ്പൊടി നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന സൺടാനൊക്കെ കുറയ്ക്കാനായിട്ടും നല്ല കൂളിംഗ് എഫക്റ്റ് ചെയ്ത് തരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഗ്ലിസറിനാണ്. നമ്മൾ ഷോപ്പിൽ കിട്ടുന്ന എല്ലാ സൺസ്ക്രീനിലും ഗ്ലിസറിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് നമ്മുടെ സൺസ്ക്രീന് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു അലോവേരയുടെ ലീഫാണ്. അലോവേര ജെല്ലില് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന സൺബേൺ കൊണ്ടുണ്ടാകുന്ന പൊള്ളലുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ തൊലിയൊക്കെ ഇളകത്തില്ലെ, അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അലോവേര ജെല്ല് നമുക്ക് ഒരു ഹോം റെമഡി ആയിട്ട് യൂസ് ചെയ്യാം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് നമ്മുടെ സൺബേണിന് വേണ്ടിയിട്ടുള്ള. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി ഉള്ള ഒരു മണ്ണായതുകൊണ്ടാണ് ഇതിന് മുൾട്ടാണി മിട്ടി എന്ന് പേര് വന്നത്. ഇത് പാകിസ്ഥാനിലെ ഒരു മുൾട്ടാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്നതായതാണ്. ഇത് നമുക്ക് ഒരു കൂളിംഗ് എഫക്റ്റ്, ഇത് നമ്മുടെ ഫേസിലിട്ട ഒരു കൂളിംഗ് എഫക്റ്റ്, നമ്മുടെ എക്സസ് ഓയിലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല ലൈറ്റ് ചെയ്യാനും സൺബേണ് ഒക്കെ ഉണ്ടാകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നമുക്കൊന്ന് അലോവേര ജെല്ലൊന്ന് ഇവിടെ സ്കിന്നൊക്കെ ഒന്ന് പീല് ചെയ്യാം. രണ്ട് അറ്റത്ത് കിടക്കുന്ന മുള്ള് ഒന്ന് ചെത്തിക്കളയാം. ഇപ്പോൾ നമ്മൾ ഫ്രഷ് അലോവേര ജെൽ എടുക്കുന്ന സമയത്ത് ഒന്ന് കുറച്ച് നേരം ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുത്തി നിർത്തണം. ഇതിൽ നിന്നൊരു യെല്ലോ ലിക്വിഡ് വരും. ഇത് നമ്മുടെ സ്കിന്നിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നന്നായിട്ട് ചൊറിച്ചിലുണ്ടാകും. ഈ യെല്ലോ ലിക്വിഡ് പോയതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് സ്കിന്നൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ചീപ്പ് ഉപയോഗിച്ചിട്ടാണ് സ്കിൻ ജെല്ല് സ്കൂപ്പ് ചെയ്യുന്നത്. എന്നാൽ മാത്രം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അല്ലാതെ നമ്മൾ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ കട്ട കട്ടയായിട്ടാണ് വേണ്ടി കിട്ടുന്നത്. ഇത് നമ്മുടെ ഷോപ്പിലെ കിട്ടുന്ന സെയിം ജെല്ലായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ചീപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് ജെല്ല് സ്കൂപ്പ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നല്ല സ്കിന്നിൻ്റെ ചുളിവുകളൊക്കെ മാറാനും സ്കിന്നിൻ്റെ സ്കിന്നിനെ ഒന്ന് വലിച്ച് സ്കിന്നിൻ്റെ ചുളിവൊക്കെ മാറി ഒന്ന് വലിച്ചു നിർത്താനും ആയിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ അലോവേര ജെല്ലിനുണ്ട്. അപ്പോൾ നമ്മുടെ പൊള്ളലൊക്കെ മാറാം, നമ്മുടെ സൺബേൺ അല്ലാതെ ഒരു പൊള്ളലൊക്കെ ഉണ്ടാകാൻ തന്നെ നമ്മൾ പെട്ടെന്ന് അലോവേര ജെൽ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് പുരട്ടി കഴിഞ്ഞാൽ നമ്മുടെ പൊള്ളലൊക്കെ ഒന്ന് പൊള്ളൽ മൂലം ഉണ്ടാകുന്ന ബബിൾസൊക്കെ ഒന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാനിപ്പം ജെല്ലൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണ് ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന സൺസ്ക്രീനിനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് നിർത്താനായിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ ഗ്ലിസറിനുണ്ട്. പിന്നെ ഞാനിതിനകത്ത് സാൻഡൽ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം രണ്ട് സ്പൂണ് സാൻഡൽ പൗഡർ ആഡ് ചെയ്തിട്ട് ഞാനൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ ഫുള്ള സർത്ത് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും രണ്ട് സ്പൂണാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
ഇപ്പോൾ ഇത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാനായിട്ട് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മുൾട്ടാണി മിട്ടി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ദയപ്പെന്നുണ്ടോ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ആയിട്ടുണ്ട്. നമ്മൾ ഒരു സൺസ്ക്രീനിൻ്റെ ഒരു ടെക്സ്ചറിലാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ 3 വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് 3 എണ്ണം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ നമ്മൾ സൺസ്ക്രീന് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതായാലും നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതായാലും ഏകദേശം 2 മണിക്കൂർ ഇടവിട്ട് നമ്മൾ വെയിലത്തൊക്കെ പോകണമെങ്കിൽ 2 മണിക്കൂർ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. പിന്നീട് നമ്മൾ 2 മണിക്കൂറിന് ശേഷം നമ്മൾ വിയർപ്പൊക്കെ കൊണ്ട് ഇരിക്കുന്നതാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ ശേഷം നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കൊരു ട്യൂബിലേക്കോ അല്ലെങ്കിൽ ഒരു നല്ലൊരു കണ്ടെയ്നറിലേക്കോ നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഏകദേശം ഹോം മെയ്ഡ് ആയതുകൊണ്ട് ഏകദേശം പുറത്തൊക്കെ വയ്ക്കുവാണെങ്കിൽ ഒരു 7 ദിവസമൊക്കെ വരെ ഇരിക്കും. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 മാസത്തോളം നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ഹോം സൺസ്ക്രീനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വീണ്ടും ഒരു ടിപ്പുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ. ലവ് യു ഓൾ.